നമസ്കാരം. മെട്രോ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഫിഫ അണ്ടർ 17 ലോകകപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ സ്റ്റേഡിയത്തെ സജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി. ഫിഫ സംഘം ഒക്ടോബറിൽ കൊച്ചിയിലെത്തും. എം എ ബേബിക്ക് രാജ്യസഭാ സീറ്റ് നഷ്ടമായത് ബംഗാളിലെ കോൺഗ്രസ് ബന്ധത്തെ എതിർത്തതുകൊണ്ടാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ അസീസ്. ആർ എസ് പിയുടെ പതനമാണ് സി പി എം ലക്ഷ്യമിടുന്നതെന്നും അസീസ്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മുൻകൂർ നികുതി അടക്കണമെന്ന വ്യവസ്ഥ ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി കേരള ഇൻ്റർസ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അമിത നികുതി ഈടാക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് തടഞ്ഞതെന്നും അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഫിഫ അണ്ടർ 17 ലോകകപ്പ് മത്സരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പ് മത്സരങ്ങളുടെ കേരളത്തിലെ വേദിയായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ തയ്യാറെടുപ്പുകളും അനുബന്ധ കാര്യങ്ങളും വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജനും സന്ദർശനം നടത്തിയത്. അണ്ടർ 17 ലോകകപ്പ് മത്സര വേദികളുടെ കൂട്ടത്തിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് ഫിഫ നൽകിയ നല്ല അവസരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന മത്സരവേദിയുടെ കാര്യം ഈ ഒക്ടോബറിൽ തന്നെ തീരുമാനമാകും. ആവശ്യമായ സന്നാഹങ്ങളാണ് ഒരുക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സഹകരിച്ച് ഫിഫയുടെ മാനദണ്ഡത്തിനനുസരിച്ച് സ്റ്റേഡിയം സജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്റർനാഷണൽ സ്റ്റേഡിയമാണെങ്കിലും നമ്മുടെ സ്റ്റേഡിയത്തിന് ഇന്റർനാഷണൽ നിലവാരം വരേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഫിഫ കൂടി അവരുടെ കമ്മിറ്റി കൂടി അംഗീകരിക്കുന്ന മട്ടിലേക്ക് മാറേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അതിൽ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പങ്കാളിത്തം വഹിച്ചുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് സജ്ജമാക്കാനുള്ള കാര്യങ്ങൾ നീങ്ങുകയാണ്. സ്റ്റേഡിയത്തോടൊപ്പം സ്റ്റേഡിയത്തിന്റെ പുറംഭാഗവും നവീകരിക്കും. ഒക്ടോബറിൽ ഫിഫയുടെ അറിയിപ്പ് ലഭിക്കുമെന്നും ഇത് കേരളത്തിന് നല്ല അവസരമാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിന് നല്ല പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. അതോടൊപ്പമുള്ളൊരു പ്രത്യേകത, ഇത് കേരളത്തെ തന്നെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരു അവസരമായിട്ട് കൂടിയാണ് മാറുന്നത്. ലോകത്തിലെ പ്രമുഖ താരങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങോട്ട് വരും. കേരളത്തിൽ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോളിനോടുള്ള താല്പര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കാൻ ലോകകപ്പ് മത്സരം കാരണമാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി. എം എ ബേബിക്ക് രാജ്യസഭാ സീറ്റ് നഷ്ടമായത് ബംഗാളിലെ കോൺഗ്രസ് ബന്ധത്തിനെ എതിർത്തതുകൊണ്ടാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ അസീസ്. കൊച്ചിയിൽ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അസീസ്. നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കാത്തതിന്റെ പേരിൽ തകർന്നു പോകുന്ന പ്രസ്ഥാനമല്ല ആർ എസ് പി എന്ന് സംസ്ഥാന സെക്രട്ടറി എ അസീസ് പറഞ്ഞു. എല്ലാ കാലത്തും സി പി എം ആർ എസ് പിയെ തകർക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. കുഞ്ഞുമോൻ രംഗത്തിറങ്ങി ഇപ്പോഴും അതാണ് നടത്തുന്നത്. എം എ ബേബിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് ബംഗാളിലെ കോൺഗ്രസ് ബന്ധത്തെ എതിർത്തതുകൊണ്ടാണ്. 34 വർഷം ഭരിച്ചതിന്റെ പരിണിത ഫലമാണ് സി പി എം ഇപ്പോൾ ബംഗാളിൽ അനുഭവിക്കുന്നത്. സി പി എമ്മിന്റെ കേരള ഘടകത്തിന്റെ നിലപാട് കൊണ്ടാണ് തങ്ങൾക്ക് ഇടതുമുന്നണി വിടേണ്ടിവന്നതെന്നും എ അസീസ് പറഞ്ഞു. ജില്ലാ ഭാരവാഹികളായ കെ റജിമോൻ, പി സി പ്രസിഡന്റ് വിൻസി ജോയ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ, കൊച്ചി. ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ 20 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ആഗസ്റ്റ് 10 വിരനശീകരണത്തിനുള്ള ഗുളികകൾ നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അംഗൻവാടികളിലെയും ഡേ കെയർ സെന്ററുകളിലെയും കുട്ടികൾക്കുമാണ് വിരനശീകരണത്തിനുള്ള ആൽബൻഡസോൾ ഗുളിക നൽകുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ കെ കുട്ടപ്പൻ അറിയിച്ചു. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ മേൽനോട്ടത്തിൽ അധ്യാപകർ, അംഗൻവാടി വർക്കർമാർ, ആശാപ്രവർത്തകർ എന്നിവരാണ് ഗുളിക നൽകുന്നത്. 1 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിലും 5 മുതൽ 19 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അതത് സ്കൂളുകളിലും വച്ചാണ് ഗുളിക വിതരണം ചെയ്യുന്നത്. 1 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പകുതി ഗുളിക 1 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ അലിയിച്ചാണ് കൊടുക്കുന്നത്. 2 മുതൽ 19 വയസ്സുവരെയുള്ളവർക്ക് 1 ഗുളിക ഉച്ചഭക്ഷണത്തിന് ശേഷം 1 ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളത്തോടൊപ്പം ചവച്ചരച്ച് കഴിക്കുവാൻ നൽകുന്നതാണ്. ഓഗസ്റ്റ് 10 ഗുളിക കഴിക്കാൻ കഴിയാത്തവർക്ക് സമ്പൂർണ്ണ വിരവിമുക്ത ദിനമായ ഓഗസ്റ്റ് 17 തീർച്ചയായും കഴിക്കണമെന്നും പ്രതിനിധികൾ പറഞ്ഞു. വിരകൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയ്ക്കുകയും
ഇല്ലായ്മയും കുട്ടികളിൽ വിളർച്ചയ്ക്കും പോഷണക്കുറവിനും തളർച്ച വിശപ്പില്ലായ്മ എന്നിവയ്ക്കും കാരണമാകുന്നു. ഇതെല്ലാം ഒഴിവാക്കി രോഗപ്രതിരോധ ശേഷിയും പഠിക്കുവാനുള്ള കഴിവും ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാനുമാണ് ഈ യജ്ഞമെന്നും അവർ പറഞ്ഞു. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ, അനീമിയുണ്ടാകുമ്പോഴുണ്ടാകുന്ന ക്ഷീണം, പഠിത്തത്തിൽ ശ്രദ്ധക്കുറവ്, ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമമുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് നാഷണൽ ഡിവൈമുണ്ട്. ജില്ലാ ഭരണകൂടം, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പിൻ്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള വിഷൻ, കൊച്ചി. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മുൻകൂർ നികുതി അടക്കണമെന്ന കേരള ഫിനാൻസ് ബില്ലിലെ വ്യവസ്ഥകൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി കേരള ഇൻ്റർസ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഓൾ ഇന്ത്യ പെർമിറ്റുള്ള വാഹനങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വ്യവസ്ഥയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ബഡ്ജറ്റിലും ഫിനാൻസ് ബില്ലിലും ഇത്തരമൊരു വ്യവസ്ഥ ചെയ്തത് കേരളത്തിൽ നിന്നും കർണാടകയിൽ എത്തുന്ന ഇത്തരം വാഹനങ്ങളിൽ നിന്ന് ഒരു വർഷത്തെ മുൻകൂർ നികുതി പിരിക്കുന്നുണ്ടെന്ന ധാരണയിലാണെന്ന് കേരള ഇൻ്റർസ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. എന്നാൽ അത് കേരള സർക്കാരിൻ്റെ തെറ്റായ നിഗമനമാണെന്ന് ഹർജിക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ കർണാടകയിൽ ടൂറിസ്റ്റ് വാഹനത്തിലുള്ള ഓതറൈസേഷൻ കാലഘട്ടത്തേക്കാണ് നികുതി ഈടാക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഒരു വർഷത്തെ ഓതറൈസേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് കർണാടക സർക്കാർ ഒരു വർഷത്തെ നികുതി മുൻകൂറായി വാങ്ങുന്നത്. ഇന്ത്യയിലെ കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങൾ 3 മാസത്തെ ഓതറൈസേഷൻ കൊടുക്കുന്നതിനാൽ ആ കാലഘട്ടത്തിലേക്കുള്ള നികുതി മാത്രം അടച്ചാൽ മതി. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഓതറൈസേഷൻ നൽകി കർണാടക സർക്കാരിനെ കൊണ്ട് ഒരു വർഷത്തേക്കുള്ള നികുതി പിരിക്കാനുള്ള സാഹചര്യമുണ്ടാക്കി. അതിനെ ഒരു മറയായി ഉപയോഗിച്ച് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളിൽ നിന്നും ഒരു വർഷത്തെ നികുതി പിരിക്കാനുള്ള പിൻവാതിൽ നീക്കമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോകുന്ന KSRTC ഈ ടാക്സ് ഒന്നും ബാധകമല്ലെന്നും അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി. പുതുമുഖ സംവിധായകൻ രഞ്ജിത് മിലൻ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രം ഹിഡൻ ഇൻ ദ ലൈറ്റ്സിന്റെ യൂട്യൂബ് റിലീസ് കൊച്ചിയിൽ നടന്നു. ചലച്ചിത്രതാരം സുനിൽ സുഗതയാണ് ചിത്രത്തിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ടെലിവിഷൻ നിർമ്മാണ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള രഞ്ജിത് മിലന്റെ ആദ്യ ഹ്രസ്വചിത്രമാണ് ഹിഡൻ ഇൻ ദ ലൈറ്റ്സ്. രാത്രി കോഴിക്കോട് നഗരത്തിൽ മനുഷ്യക്കടത്ത് സംഘത്തിൽ അംഗമായ ഒരാളുടെയും തെരുവിൽ ടോർച്ച് വിൽപ്പന നടത്തുന്ന വാസുവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ കഥ പുരോഗമിക്കുന്നത്. നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ചില ആളുകളുടെ നിഗൂഢമായ മാനസിക തലങ്ങളിലേക്കാണ് ഈ സൈക്കോളജിക്കൽ ത്രില്ലർ വിരൽ ചൂണ്ടുന്നത്. ചലച്ചിത്രതാരം സുനിൽ സുഗത ഇതിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. നർമ്മരസ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. സൗണ്ട് ഇഫക്റ്റിന് വളരെ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ രംഗനാഥ് രവിയാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം പാപ്പിനുവും പശ്ചാത്തല സംഗീതം ശങ്കർ ശർമ്മയും എഡിറ്റിംഗ് നിഖിൽ വേണുവും സഹസംവിധാനം ബിനീഷ് കപ്രശ്ശേരിയും അജയ് ശശിധരനും നിർവഹിച്ചിരിക്കുന്നു. സുനിൽ സുഗതയ്ക്ക് പുറമെ ആനന്ദ് ഗോപിനാഥ്, അനുഗ്രഹ ബാബു, സുരേഷ് ബാബു, മാസ്റ്റർ അമൽ രാസ്, സന്തോഷ് എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. പതിവ് ഹ്രസ്വചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കഥയും നോൺ ലിയറായ അവതരണ രീതിയിലുമാണ് 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കേരള വിഷൻ, കൊച്ചി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഫിഫ അണ്ടർ 17 ലോകകപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ സ്റ്റേഡിയത്തെ സജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി. ഫിഫ സംഘം ഒക്ടോബറിൽ കൊച്ചിയിലെത്തും. MA ബേബിക്ക് രാജ്യസഭാ സീറ്റ് നഷ്ടമായത് ബംഗാളിലെ കോൺഗ്രസ് ബന്ധത്തെ എതിർത്തതുകൊണ്ടാണെന്ന് RSP സംസ്ഥാന സെക്രട്ടറി A അസീസ്. RSPയുടെ പതനമാണ് CPM ലക്ഷ്യമിടുന്നതെന്നും അസീസ്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മുൻകൂർ നികുതി അടക്കണമെന്ന വ്യവസ്ഥ ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി കേരള ഇൻ്റർസ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അമിത നികുതി ഈടാക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് തടഞ്ഞതെന്നും അസോസിയേഷൻ. ഇതോടെ മെട്രോ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.